പൊമ്പിളൈ ഒരുമൈ നേതാവിന്റെ വാക്കുകളിലേക്കാണ്. ദേവികുളത്ത് സ്വതന്ത്രയായി മത്സരിക്കാൻ ഒരുങ്ങുകയാണ് പൊമ്പിളൈ ഒരുമൈ സമര നേതാവ് ഗോമതി. എം എം മണിയും സി പി എമ്മും തന്നെ വഞ്ചിച്ചുവെന്നും ഗോമതി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ശ്രീധരൻ കുറിയുടെ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എന്നും വേറിട്ടുള്ള സമരപാതയിലായിരുന്നു പൊമ്പിളൈ ഒരുമൈ. ഈ തെരഞ്ഞെടുപ്പ് കാലത്തും പൊമ്പിളൈ ഒരുമൈ നേതാവ് ഗോമതി സമര പന്തലിൽ തന്നെയാണ്. വാളയാറിൽ നീതിക്ക് വേണ്ടിയുള്ള ഈ പന്തലിൽ നിന്ന് രാഷ്ട്രീയം പറയുന്നു ഗോമതി. അന്നും ഉണ്ടായിരുന്ന ആളിപ്പോ ഇല്ല പൊമ്പിളൈ ഒരുമയിൽ. പിന്നെ ഞാൻ മത്സരിക്കാൻ തീരുമാനിച്ചു, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിയമസഭയിൽ മത്സരിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഇടയ്ക്കാണ് ഈ വാളയാർ പെൺകുട്ടികളുടെ സമരത്തിൽ ചേച്ചി നിരാഹാരം കിടക്കണം, അനിശ്ചിതകാല നിരാഹാരം ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവർ വിളിച്ചപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. ഇപ്പോൾ ഒരു സമരം തുടങ്ങി. നേരത്തെ ഉണ്ടായിരുന്ന സമരത്തിൽ പൊമ്പിളൈ ഒരുമൈ സമരത്തിൽ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്നില്ല. ഈ ഈ സംഘടന ഭിന്നിപ്പിക്കാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ സി പി എം ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചിരുന്നോ? എന്താണത്? അതെ, ഇതിൽ കൂടുതൽ പങ്കുള്ളത് സി പി എമ്മിനാണ്. കോൺഗ്രസ് അത്രയും ശ്രമിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ സി പി എം എൻ്റെ വിഷയത്തിൽ രണ്ട് പാർട്ടിക്കാരും കൂട്ടാ. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ്സുകാരൻ നമ്മളെ ഇതുവരെ എന്നെ എവിടത്തെ ഉള്ള കോൺഗ്രസ്സുകാർ ആയിക്കോട്ടെ എന്നെ തല്ലി പറഞ്ഞിട്ടില്ല. മണിയാശാന്റെ സമരത്തിലൊക്കെ നോക്കിയാൽ എന്നെ വിളിക്കാത്ത തെറിയില്ല. ഈ മന്ത്രി എം എം മണിയുടെ പ്രസ്താവനകൾ, അദ്ദേഹം ഈ സംഘടന ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണമുണ്ടോ നിങ്ങൾക്ക്? അതെ, ആരോപണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ സി പി എമ്മിൽ പോയപ്പോഴാണ് ഈ പ്രശ്നം, ഈ ഭൂമിയുടെ പ്രശ്നം വരുന്നത്. അപ്പം ഞാൻ ഒറ്റയ്ക്ക് നിന്നപ്പോൾ അവിടുത്തെ എം എൽ എ എന്നെ വിളിച്ച് ചോദിച്ചു, ഗോമതി ഞങ്ങളുടെ അടുത്ത ഭരണം നമ്മളായിരിക്കും, ഞങ്ങളുടെ കൂടെ എന്തെങ്കിലും ഡിമാൻഡുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ 10 സെൻറ് സ്ഥലം എൻ്റെ നേതൃത്വത്തിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ നിലവിലുള്ള എം എൽ എ രാജേന്ദ്രൻ. പിന്നെ കമ്പനി പി എൽ സി ഉണ്ടല്ലോ, കൂലി വർദ്ധനം, അതിൽ രാഷ്ട്രീയക്കാരാണ് ഇടപെടുന്നത്. എല്ലാവർക്കും അറിയാം എന്ത് പ്രശ്നമുണ്ടായാലും രാഷ്ട്രീയക്കാരാണ് ഇടപെടുന്നത്. അതിൽ ഒരു ലേഡിയെ നോമിനേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്, അത് ഗോമതിയെ ചെയ്യാമെന്ന് പറഞ്ഞു. ഈ രണ്ട് ഡിമാൻഡ് വെച്ചിട്ടാണ് ഞാൻ പോയത്. ഒരു വർഷമായി എം എൽ എ ജയിച്ചു. ജയിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ചർച്ചയ്ക്ക് കൊണ്ടുപോകാത്തത്? 10 സെൻറ് സ്ഥലം തരാമെന്ന് പറഞ്ഞില്ലേ, എൻ്റെ നേതൃത്വത്തിൽ കൊടുക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ, ഇവിടെ എവിടെയാണ് ഭൂമിയുള്ളത്? എല്ലാം കമ്പനിയുടെ കൈവശമല്ലേ എന്ന് പറഞ്ഞു. അവിടുത്തെ കൺവീനറുണ്ട് എന്ന് പറഞ്ഞ് എന്നെ അടിച്ചമർത്തലാണ് അവൾ നടത്തിയത്. അപ്പോൾ എനിക്ക് അവരുടെ ഇഷ്ടപ്പെട്ടല്ല ഞാൻ പാർട്ടിയിൽ പോയത്. എൻ്റെ ജനങ്ങൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുമെന്ന് വെച്ചിട്ടാണ് പോയത്. ഒരു നേട്ടം ഉണ്ടായില്ല. വ്യക്തമാണ്, ഹൈറേഞ്ചിൽ നിന്ന് വാളയാറിലേക്ക് എത്തുമ്പോൾ സമരത്തിനൊപ്പം നിലപാടുകൾക്കും ചൂടേറുന്നു. ഷിജു ലക്ഷനൊപ്പം ശ്രീധരൻ കുറേ.